കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദിവ്യയ്ക്ക് ഇന്ന് ജാമ്യം കിട്ടിയിരിക്കുകയാണ് എന്തായിരിക്കും ഇനി ദിവ്യയുടെ മുന്നോട്ടുള്ളൊരു രാഷ്ട്രീയ ഭാവി കേസിന്റെ ഒരു തേച്ചു മാഗി മാച്ചു പോകുന്ന പോലെയുള്ള സാഹചര്യമാണ് അതെ അതെ അങ്ങനെയാണ് വരുന്നത് അതെ ഇപ്പം ഈ പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അപ്പൊ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യ ഈ എ ഡി എം നവീൻ ബാബുവിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചു തന്നെയാണ് മരണ കാരണം അല്ലെ മലയാളിയായി ഉള്ളവരെല്ലാം തന്നെ അത് ശ്രദ്ധിച്ചതുമാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നിഷേധിച്ചു ഇപ്പം പത്ത് പതിനൊന്ന് ദിവസം ഒരു ജയിലിലായിരുന്നു ഇപ്പൊ ജാമ്യം കൊടുത്തിരിക്കുകയാണ് അപ്പൊ ജാമ്യം കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് സി പി എം ചെയ്ത എന്താന്ന് വെച്ചാൽ അവരെ ജില്ലാ അതായത് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അങ്ങ് വരുന്നു അവിടുന്ന് പദവി താഴ്ത്തി അതായത് ഇരിക്കണാവ് എന്ന് പറയുന്ന അവിടുത്തെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുകയാണ് അപ്പോൾ ഈ തരം താഴ്ത്തിയാൽ അതോടുകൂടി ഈ ദിവ്യയുടെ രാഷ്ട്രീയ ഭാവി അസ്തമിക്കുമെന്നൊക്കെയാണ് എന്നൊക്കെയാണ് ഇവിടെ സത്യത്തിൽ ഈ ദിവ്യയ്ക്ക് ഇന്ന് ജാമ്യം കിട്ടിയാലുണ്ടാകുന്ന പ്രശ്നം ദിവ്യയ്ക്ക് സ്വാഭാവികമായിട്ട് തന്റെ പരിധി അതുപോലെ തന്നെ രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് ഈ കേസിൽ ഒരുപാട് ഇടപെടൽ നടത്താം എന്ന് പറഞ്ഞാൽ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ് അസ്വാഭാവിക മരണമാണല്ലോ ഈ അന്വേഷണത്തിലൊക്കെ എവിടെയൊക്കെ സ്വാധീനം അവിടെയൊക്കെ ദിവ്യയ്ക്ക് സ്വാധീനം ചെലുത്താൻ പറ്റും ഇത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ദിവ്യയ്ക്ക് ജാമ്യം കിട്ടി ഉടൻ തന്നെ ഈ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ദിവ്യ നമ്മുടെ പാർട്ടി കേഡർ തന്നെയാണ് ദിവ്യയിൽ പാർട്ടിയിലുള്ളവർക്കൊക്കെ പോയി കാണാം മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു ഒരു പക്ഷെ ഇനി എങ്ങനെയാണ് ദിവ്യയുടെ ആറ്റിറ്റ്യൂഡ് അപ്പോൾ അതിനൊരു പ്രശ്നമില്ലാന്ന് പറഞ്ഞു ഇതിനുശേഷം ഈ ദിവ്യ പാർപ്പിച്ചിരുന്ന ജയിലിൽ ആദ്യമായി കാണാൻ പോകുന്നത് പി കെ ശാമള എന്ന് പറയുന്ന സി പി എമ്മിന്റെ നേതാവാണ് ഈ പി കെ എന്ന് പറയുന്ന ആരാണെന്ന് പറയുമോ എം വി ഗോവിന്ദന്റെ ഭാര്യ അപ്പൊ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ തന്നെ ആദ്യമായി കണ്ടോ ില്ല അപ്പോൾ ബാക്കിയുള്ള ഈ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ നേതാക്കളുണ്ട് സുകന്യെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണൂർ ജില്ല അവരൊക്കെ തന്നെ ചെന്ന് ജയിലിൽ കാണുന്നു ഇനി ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ചെല്ലും ഇവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നല്ലോ അന്ന് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ബിനോയ് വിശ്വം ക്ഷമിക്കണം ബിനോയ് എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹം ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം ജയിലിൽ ചെന്ന് കാണുന്നു എന്ന് പറഞ്ഞാൽ ദിവ്യയെ നിന്നെ ഞങ്ങൾ കൈവിട്ടിട്ടില്ല ഞങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ള ഒരു കൃത്യമായ മെസ്സേജ് കൂടിയാണ് അങ്ങനെ പറയാം കാരണം എന്താ പറയുക ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട്ട് ചേലക്കരയിലൊക്കെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുക ഈ ഉപതെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും സി പി എമ്മിൻ്റെ നേതാക്കളോട് വോട്ട് പിടിക്കാനായിട്ട് ചെല്ലുന്നു ചെല്ലുമ്പോൾ ഒരു വീടുമായിട്ടൊക്കെ നല്ല അടുപ്പം നല്ല ബന്ധങ്ങളുണ്ടാകുമല്ലോ ഒരു വീട്ടുകാരെ ഇറങ്ങി ചോദിക്കുക അല്ല നിങ്ങൾ ആ പി ദിവ്യ എന്ന് പറഞ്ഞാൽ പെണ്ണ് കാണിച്ച് ശരിയാണോ ഒരു സാമാന്യ മര്യാദയാണോ കാണിച്ച് ഇതൊക്കെ ഒരു സ്വാഭാവികമായിട്ടൊരു നാട്ടും പുറത്തുകാരനൊക്കെ ചോദിക്കാം അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ സി പി എമ്മിന് മറുപടി പറയാം ഞങ്ങൾ നടപടി എടുത്തു അവരെ പാർട്ടിയുടെ പ്രധാന പദവിയിൽ നിന്നൊക്കെ മാറ്റി അവരെ ലോക്കൽ കമ്മിറ്റി അല്ലെങ്കിൽ എന്താ പറയുക ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി ഇത് തന്നെയാണ് സി പി എം ലക്ഷ്യമിടുന്നത് പക്ഷെ ഇതുകൊണ്ട് ഉദ്ദേശിച്ച ഫലപ്രാപ്തി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം കാരണം ഇവർ ഓൺലൈനായിട്ടൊരു മീറ്റിംഗ് കൂടിയിട്ടാണ് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനത്തിന് അംഗീകാരം കൊടുത്തത് ഇനി ഇത് ജില്ലാ കമ്മിറ്റിയാണ് ഔദ്യോഗികമായി പറയേണ്ടത് പി പി ദിവ്യെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി പക്ഷേ ഈ സംഭവം ഉണ്ടായിട്ട് അതുകൊണ്ട് ഒരു മാസത്തോളം ആയില്ലേ ഇത്രയും ദിവസം വേണ്ടി വന്നോ ഈ ദിവ്യ ഇതിൽ നിന്ന് മാറ്റി വെക്കാൻ അപ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ സാധാരണ സാധാരണഗതിയിൽ ചിന്തിക്കും അപ്പൊ പി പി ദിവ്യും ഇതിനുള്ളിൽ വിലയിരുത്തൽ നടത്തുന്നത് ഉറപ്പല്ലേ കാരണം ഈ പാർട്ടി എന്താ ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ സി പിപിഎം എന്ന് പറയുന്ന ഒരു പക്ഷേ തൊഴിലാളി വർഗ പാർട്ടിയാണ് സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്നു പക്ഷേ ഇവിടെ പി ദിവ്യയെ പോലെ കുറച്ച് അഹംഭാവ മനഃസ്ഥിതിയുള്ള കുറച്ച് ആളുകൾ അവരെ എന്തിനാണ് പാർട്ടി സംരക്ഷിക്കുന്നത് അത്രേ ഉള്ളൂ അല്ല പാർട്ടി തെറ്റാണെന്നോ പാർട്ടിയിലെ ആളുകൾ തെറ്റാണെന്നോ പറയുന്നില്ല ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റായ നിലപാടുകൾ ഇവിടെ ദിവ്യ എന്താ ചെയ്തത് ഈ പറയുന്ന യാത്രയപ്പ് യോഗത്തിൽ പങ്കെടുക്കുന്നു ഒരു വലിയ ആരോപണം ഉന്നയിക്കുന്നു ഈ ഉന്നയിക്കുമ്പോൾ എ ഡി എമ്മിനും വിഷമവും ക്ഷണിക്കാത്ത സാധ്യത എത്തി മാത്രമല്ല എ ഡി എം ഇതിനൊരു മറുപടി പറയും മറുപടി പറയുമ്പോൾ ദിവ്യ അതിനേക്കാൾ വലിയൊരു മറുപടി പറയും കാരണം ദിവ്യ രാഷ്ട്രീയക്കാരെയും മറ്റേത് സർക്കാർ ഉദ്യോഗസ്ഥനും അയാൾക്ക് പരിമിതിയുണ്ടാവും പക്ഷേ ഈ എ ഡി എം എന്ന് പറയുന്നത് വളരെ പാപ്താനായ ഒരു മനുഷ്യനാണ് അതുകൊണ്ട് അയാൾക്ക് അത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്തു അപ്പൊ ഈ ദിവ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നെങ്കിൽ എന്തായിരിക്കും ഒരു സാധാരണക്കാരൻ്റെ എന്ന് നമുക്ക് ചിന്തിക്കാവുന്ന അത്രേ ഉള്ളൂ അപ്പോൾ എ ഡി എം ആത്മഹത്യ ചെയ്തതോടുകൂടി ദിവ്യയുടെ പ്ലാൻ മുഴുവൻ മാറിപ്പോയി അല്ലെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്ന അറിയോ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ക്യാൻഡിഡേറ്റായി മാറാവുന്ന ഏറ്റവും നല്ല ഒരു കക്ഷിയായിരുന്നു ഈ ദിവ്യ ദിവ്യ അത് പ്രതീക്ഷിക്കുകയും ചെയ്തു എപ്പോഴും കണ്ണൂർ ജില്ലയിൽ നിന്ന് സ്ത്രീകൾക്ക് ഒരു വലിയ പ്രാമുഖ്യം കിട്ടും നമുക്കറിയാം പി കെ ശ്രീമതി മന്ത്രിയായിട്ടുണ്ട് എം പി ആയിട്ടുണ്ട് കെ കെ ശൈലജ നല്ല മന്ത്രിയായിരുന്നു എം പി ആയിരുന്നു എം എൽ എം എൽ എ ആയിരുന്നു അപ്പോൾ അങ്ങനെ ഓരോരുത്തരും കഴിഞ്ഞാൽ അടുത്ത തലമുറയിലേക്ക് വരുന്നത് ആളാണ് പി പി ദിവ്യ മുപ്പത്തഞ്ചാമത്തെ വയസ്സിലോ മറ്റോ ജില്ലാ പഞ്ചായത്തിലേക്ക് എത്തപ്പെട്ടു വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോൾ പ്രസിഡന്റായി അങ്ങനെ ഓരോ പടവുകൾ കയറി ഇറങ്ങിയപ്പോൾ ഞാൻ അഴിമതിക്കെതിരെയൊക്കെ പോരാടുന്ന ഒരു ശക്തമായ വനിതയാണെന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ എന്താ പറയുന്നത് ഒരു ഓവർ കോൺഫിഡൻസോട് കൂടി അവർ ക്ഷണിക്കാത്ത സാധസിൽ ചെല്ലുന്നു അപ്പോൾ ഈ എ കുറ്റപ്പെടുത്തണമെങ്കിൽ ഈ ദിവ്യയ്ക്ക് പിന്നെ ആരൊക്കെയുണ്ട് ദിവ്യ മാത്രമല്ലല്ലോ ഈ പെട്രോൾ പമ്പിൻ്റെ അനുമതി എന്ന് പറയുന്ന ഒരാവശ്യം ഉന്നയിച്ച് അവിടെ ചെല്ലുന്നു ഇയാൾ കൈക്കൂലി മേടിക്കാത്ത മനുഷ്യനാണ് അപ്പം ഈ ദിവ്യക്കെതിരെ പല ആരോപണങ്ങൾ ഈ കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരെ കളക്ടറേറ്റിലെ പല ആൾക്കാരും മൊഴിയായിട്ട് കൊടുത്തിരുന്നു ഇതേക്കുറിച്ച് ജില്ലാ കളക്ടറായിരുന്ന അരുൺ കെ വിജയൻ്റെ അടുത്ത് മൊഴിയെടുക്കാനായിട്ട് വന്നത് ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണറായ എ ഗീതയായിരുന്നു എ ഗീതയ്ക്ക് നൽകിയ മൊഴിയിലും പല കാര്യങ്ങളും പറയുന്നുണ്ട് അതായത് ഈ കളക്ടർ എന്ന് പറയുന്ന അരുൺ കെ വിജയൻ എ ഡി എമ്മിന് ഒരു സ്വസ്ഥതയും കൊടുക്കുന്നില്ല വളരെ മോശമായി ഇടപെടുന്ന ഒരാളാണ് മാത്രമല്ല ഞായറാഴ്ച ജോലി ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്തു ഇപ്പം ഈ നവീൻ ബാബു ആദ്യമായി കണ്ണൂർ കളക്ട്രേറ്റിൽ ജോയിൻ ചെയ്യാൻ വരുന്ന ദിവസം അന്ന് അതേ അവിടെ എത്തുന്നത് പത്തരമണിക്കാണ് അരമണിക്കൂർ വൈകി എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ദിവസം ഈ കളക്ടർ നോട്ടീസ് കൊടുത്തിരുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കളക്ടറാണ് പറയുന്നത് പിന്നീട് എൻ്റെ അടുത്ത് വന്ന് നവീൻ ബാബു തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ പറയുന്നത് അപ്പൊ ഒരാളും വിശ്വസിക്കാത്ത കുറെ കാര്യങ്ങളാണ് അപ്പൊ ഈ കളക്ടറും ഈ ദിവ്യയും ഒക്കെ കണക്ട് ചെയ്യുന്ന എന്തോ കാര്യങ്ങൾ ഇതിന് പിന്നിൽ നടക്കുന്നുണ്ട് ഒപ്പം അവർക്ക് ഈ സി പി എം നേതാക്കളുടെ പിന്തുണയുണ്ട് അപ്പൊ ഈ ദിവ്യക്ക് ദിവ്യക്കെതിരെ നടപടിയുണ്ട് ഉത്തമ ഉദാഹരണമാണല്ലോ ഈ ജാമ്യം അതെ ഉത്തമ ഉദാഹരണം ഇപ്പൊ ഈ ജാമ്യം കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം ഈ കേസിന്റെ അന്വേഷണം സുഗമമായി മുന്നോട്ട് പോകില്ല ആളുകൾ ഇനി പതുക്കെ പതുക്കെ മാറും ഇനിയിപ്പോ നമ്മുടെ ചിന്തയിൽ എന്താ ട്രോളി ബാഗ് വന്നു പാലക്കാട്ട് ഈ പൈസ വന്നു ക്ഷൻ വരുന്നു ഇപ്പം അടുത്ത ആഴ്ച ഈ ഇലക്ഷൻ വരുമ്പോഴത്തേക്കിനി എന്താണ് അപ്പോൾ ആളുകളുടെ ശ്രദ്ധ മാറ്റുക ഡീവിയേറ്റ് ചെയ്യുക ഈ വിഷയത്തിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയാണ് മനഃപൂർവ്വം ട്രോളി വിഷയം ഉണ്ടായത് പക്ഷേ പല കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കൃത്യമായ ഡയറക്ഷനിൽ പോണമെന്നില്ല ഇപ്പം കെ കെ കൃഷ്ണദാസ് എന്ന് പറയുന്ന ഒരു സി പി എമ്മിന്റെ കണ്ണൂർ ജില്ല പാലക്കാട് ജില്ലയിലെ മുതിർന്ന നേതാവുണ്ട് അദ്ദേഹം ചില വെളിപ്പെടുത്തലുകൾ നടത്തി അത് മന്ത്രിയായ എം പി രാജേഷിനും പാർട്ടി സെക്രട്ടറിയായ സുരേഷ് ബാബുനും ഒക്കെ എതിരായിട്ടുള്ള നിലപാടാണ് അപ്പോൾ ആളുകളുടെ ശ്രദ്ധ മുഴുവൻ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും അപ്പോൾ ദിവ്യ ഇവിടെ ഫ്രീ ആയി അപ്പോൾ ദിവ്യക്കെതിരെ എന്തൊക്കെ തെളിവുകൾ ശേഖരിച്ചോ എന്തൊക്കെ മൊഴികൾ കൊടുത്തോ അതൊന്നും തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ മിണ്ടിയിട്ടില്ല അപ്പോൾ കോടതിയുമായി ചേർന്ന് ഒരു ചെറിയ കള്ളക്കളി അവിടെ നടത്തി കാരണം അവിടുത്തെ കളക്ടറേറ്റിലെ ജീവനക്കാർ കൃത്യമായ മൊഴി നൽകിയിരുന്നു നവീൻ ബാബു ചില മറുപടികൾ നൽകിയിരുന്നു എന്തായിരുന്നു ആ മറുപടി അത് ഇതുവരെ സംസാരിച്ചിട്ടില്ല ഈ നവീൻ ബാബുവിൻ്റെ മരണം അസ്വാഭാവിക മരണം അത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മഞ്ജുഷയും ബന്ധുക്കളും ഒക്കെ സംശയിക്കുന്നുണ്ട് അപ്പോൾ സംശയം ദൂരീകരിക്കേണ്ടത് ഈ സർക്കാരിൻ്റെ കടമയല്ലേ മാത്രമല്ല ദിവ്യക്കെതിരെ ഇപ്പം നടപടിയെടുത്തത് പത്തനംതിട്ടയിലെ സി പി എം ജില്ലാ കമ്മിറ്റി ശക്തമായ നിലപാടെടുത്തുകൊണ്ടാണ് അവർ ആ നിലപാടെടുത്തില്ലായിരുന്നെങ്കിൽ കണ്ണൂരുകാരെല്ലാം കൂടെ ദിവ്യയൊക്കെ സംരക്ഷിച്ചനെ ഇപ്പം സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നു നമ്മുടെ ഒരു കേഡറായ ദിവ്യ ഈ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തായിട്ടില്ല പാർട്ടിയിൽ ഒരു കേടറിന് തെറ്റ് പറ്റിയെങ്കിൽ ആ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടാണ് അയാളെ തരം താഴ്ത്തിയത് എന്ന് പറഞ്ഞാൽ നാളേക്കുള്ള ഉയർന്നു വരാനുള്ള ഒരു പ്രചോദനമാണിത് അപ്പോൾ ഈ സി പി എം തന്നെ അവരെ ന്യായീകരിക്കുകയാണ് അപ്പോൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി എതിർത്തതുകൊണ്ട് മാത്രം ഒരു നടപടി ഉണ്ടാകുന്നു ഇപ്പുറത്തെ ദിവ്യക്ക് തരം താഴ്ത്തി അപ്പോൾ ദിവ്യ തരം താഴ്ത്തിയപ്പോൾ ദിവ്യ പുറത്തെന്തെങ്കിലും പറയുമോ എന്നുള്ളത് സി പി എം സംശയിക്കുന്നുണ്ട് ഇതിൻ്റെ കാര്യമെന്ന് പറയുന്നത് അവിടെ കുറച്ച് ഭൂമി ഇടപാട് കണ്ണൂരിൽ നടന്നിരുന്നു ഈ ഭൂമി ഇടപാടിൽ ദിവ്യ ഉൾപ്പെടെയുള്ള പലർക്കും അതിനകത്ത് പങ്കുണ്ട് അതിൽ പ്രധാനമായും ആരോപണം വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ ശശിയെക്കുറിച്ചാണ് ഈ ശശി ഉൾപ്പെടുന്ന ഒരു ബിനാമി സംഘം കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു അതിൽ ഈ ഭൂമി ഇടപാടിൽ ഈ നവീൻ ബാബുവിൻ്റെ സഹായം വേണം കാരണം അതേ എ ഡി എം ആ അവിടെ പരിശോധിക്കുകയോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും നമ്പറിടുകയോ അങ്ങനെ പല കാര്യങ്ങൾക്കും സഹായം വേണം അപ്പം കളക്ടർ ഉൾപ്പെടെ എല്ലാവരും അതിനോട് യോജിക്കുകയും എ ഡി എം വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്താൽ എ ഡി എമ്മിനോട് വൈരാഗ്യം ഉണ്ടാവില്ലേ അത്തരം വിരോധമാവാൻ ദിവ്യയെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയിച്ചതെന്നാണ് ലൈസൻസ് ആയിട്ടാണ് ഈ ജാമ്യത്തെ ശരിക്കും അങ്ങനെ തന്നെ കാരണം ദിവ്യ പുറത്തേക്ക് ഇറങ്ങിയ ഒരു അഹംഭാവ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഈ കേസിൽ കേസിലിപ്പം ദിവ്യ ഒരാളല്ലേ പ്രതി അതുകൊണ്ട് തന്നെ ഒരു ആത്മഹത്യാ ആത്മഹത്യ കുറ്റം ചുമത്തും ഇതിനപ്പുറത്തേക്ക് ദിവ്യ ശിക്ഷിക്കപ്പെടില്ല കാരണം ദിവ്യക്ക് ആ തെളിവുകളെല്ലാം മാറ്റം അങ്ങനെ ആയിരുന്നു അല്ലായിരുന്നുവെങ്കിൽ കളക്ട്രേറ്റിലെ ജീവനക്കാര് ഈ എ ഗീത എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക് കൊടുത്ത റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടുന്നില്ല അതേ കോടതിയിൽ യാതൊന്നും സംസാരിക്കുന്നില്ല മാത്രവുമല്ല ഇതേക്കുറിച്ച് റവന്യൂ മന്ത്രിയെ കെ രാജൻ ആദ്യം ചില നിലപാടുകൾ സ്വീകരിച്ചു മുഖ്യമന്ത്രിയുടെ എടുത്ത് പറഞ്ഞ് നടപടി എടുക്കണമെന്ന് പറഞ്ഞു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി പോലും അതിനെ ഒന്ന് ആ ശരി കേൾക്കാം നോക്കാം എന്നുള്ള നിലപാട് സ്വീകരിച്ചത് അപ്പോൾ എല്ലാ മേഖലയിലും ദിവ്യ അനുകൂലിക്കുന്ന ദിവ്യ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സംവിധാനമാണ് എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ദിവ്യയുടെ രാഷ്ട്രീയ ഭാവിയൊന്നും അടയുന്നില്ല പക്ഷേ തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ട് വർഷം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും അവിടെ എന്തായാലും ദിവ്യയ്ക്ക് മത്സരിക്കാൻ പറ്റും കാരണം ജനങ്ങളുടെ മനസ്സിലിതുകൊണ്ട് അല്ലേ മനുഷ്യൻ നമ്മുടെ കയ്യിൽ എപ്പോഴും വോട്ട് ചെയ്യാനുള്ളൊരു പവർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് സി പി എം കാർ ആണെങ്കിൽ പോലും ആ വിരോധം നമ്മുടെ മനസ്സിൽ വെക്കും അത് പോളിംഗ് ബൂത്തിൽ പ്രകടിപ്പിക്കുകയും ചെയ്യും ഇനി ദിവ്യ അല്ല മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലും അങ്ങനെ കാണിച്ചാൽ ചില കാര്യങ്ങൾ മനുഷ്യന് അംഗീകരിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് മലയാളികൾക്ക് മലയാളികൾ ഓരോ കാര്യം നിരീക്ഷിക്കുന്ന മാനുഷികപരമായിട്ട് മാത്രമേ മലയാളികൾ എന്ത് വിഷയത്തെയും അതെ അതെ നമുക്ക് മനുഷ്യത്വം ഇല്ലായ്മയാണ് കാണിച്ചെങ്കിൽ അതിനെ എതിർക്കുക തന്നെ ചെയ്യും പക്ഷെ പലപ്പോഴും പരസ്യമായി പ്രകടിപ്പിക്കില്ല നമുക്ക് പലപ്പോഴും അല്ലേ സമൂഹം രാഷ്ട്രീയ പാർട്ടി നമ്മുടെ വീട്ടിൽ അച്ഛൻ അമ്മ ഭാര്യ ഭർത്താവ് ബന്ധം അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട് ശ്രമിച്ചാലും ഒരിക്കലും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരു 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 ശരിക്കും ഒരു മോശം പ്രവണതയാണ് ദിവ്യ കാണിച്ചത് കാരണം ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടു അതല്ലേ സിമ്പിൾ ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് ഇല്ലാതെ പോയി രണ്ട് പെൺകുട്ടികൾ പെൺകുട്ടികളാണ് അച്ഛനെ നഷ്ടപ്പെട്ടു കാരണം അവരുടെ ഒരു കല്യാണം ഒക്കെ വരിക എന്ന് പറയുന്നത് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അച്ഛൻ്റെ ഒരു സാമീപ്യം അതൊക്കെ ഇല്ലാതാക്കി കളയുക അപ്പോൾ ഈ ഇല്ലാതാക്കി കളഞ്ഞാൽ എന്തുകൊണ്ടാണ് ദിവ്യ എന്ന് പറയുന്ന ഒരു സി പി എം നേതാവിൻ്റെ ധാർഷ്ട്യം കൊണ്ടാണ് അല്ലാതെ വേറൊരു പ്രശ്നവും ഇല്ലായിരുന്നു ഈ ധാർഷ്ട്യം അവർ ഒഴിവാക്കിയിരുന്നെങ്കിലോ അവർ പറഞ്ഞ ചില വാചകങ്ങളുണ്ട് നിങ്ങൾ ഇവിടെ കാണിച്ചതുപോലെ ഒന്നും ഇനി പത്തനംതിട്ടയിൽ പോയി കാണിക്കരുത് ഒറ്റ വാക്കി തീർന്നില്ലേ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അഴിമതിക്കാരനാണ് എ ഡി എം നവീൻ ബാബു എന്ന് അപ്പോൾ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ കേസ് കേസന്വേഷണം മുന്നോട്ട് പോകുന്നു ദിവ്യ പുറത്തേക്ക് ഇറങ്ങുന്നു ദിവ്യ ഞങ്ങളുടെ കേടറ്റാണ് അവളെ തെറ്റിതിരുത്താൻ വേണ്ടിയിട്ടാണ് തരം താഴ്ത്തിയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നു ഇവരെ പോയി ജയിലിൽ ആദ്യം കാണുന്ന സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയായ ശ്യാമളയാണ് എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു മെസ്സേജ് അണികൾക്ക് നൽകുകയാണ് നിങ്ങൾ ആരും ഇവളെ കൈവിടരുത് ദിവ്യ നമ്മുടെ കൂടെ തന്നെയാണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം ഇനി ഏതെങ്കിലും കാരണവശാൽ ഇവർ പ്രൊട്ടക്റ്റ് ചെയ്തില്ല എന്ന് വെച്ചു അപ്പോൾ ദിവ്യയ്ക്ക് എന്തൊക്കെയോ രഹസ്യങ്ങൾ അറിയാം എന്നെ ഇവർ പ്രൊട്ടക്ട് ചെയ്തില്ല ഞാൻ എനിക്കറിയാം ഈ ഭൂമി ഇടപാട് എനിക്കറിയാം ഈ പെട്രോൾ പമ്പ് ആരുടെ ബിനാമിയാണെന്ന് ദിവ്യ വെളിപ്പെടുത്തിയ തീർന്നില്ലേ അപ്പോൾ ദിവ്യയെ സംരക്ഷിച്ച നൃത്തവും കൂടെ വേണം അപ്പം എ ഡി എം നവീൻ ബാബു ഒരു പാർട്ടി കുടുംബാംഗമാണെങ്കിൽ പോലും കണ്ണൂർ എന്ന് പറയുന്ന സി പി ീറ്റിലത്ത് നടക്കുന്ന എല്ലാ പരിപാടികളിലും അവിടെയുള്ള പാർട്ടിക്കാരെ അവർ സംരക്ഷിച്ചിരിക്കും എത്ര വില കൊടുത്താലും അതാണ് നമുക്കിപ്പം കാണുന്നത് അതുകൊണ്ട് ദിവ്യയുടെ രാഷ്ട്രീയ ഭാവി വെച്ചാൽ രാഷ്ട്രീയ ഭാവി ഒന്നും അടഞ്ഞിട്ടില്ല ആകെ ചെയ്യുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് അവിടുത്തെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഞങ്ങൾ നടപടി എടുക്കും മാറ്റി നിർത്തിയിരിക്കുന്നു അത്ര മാത്രം ഈ കുറച്ച് സമയം കഴിയുമ്പോൾ ദിവ്യ വീട് ഉയർന്നുവരും ഇപ്പൊ നമ്മളുടെ ഒക്കെ മുമ്പിൽ ഇപ്പൊ ദിവ്യ കാണുന്ന തല ഉനിച്ചു പോയ ദിവ്യ ആണെങ്കിൽ നാളെ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നടക്കും കാരണം എന്താ പറയുക ഈ ഈ കേസ് ഇതൊരു ആത്മഹത്യ പ്രേരണാ കുറ്റം ആയതുകൊണ്ട് ദിവ്യയ്ക്ക് സുഖമായിട്ട് ഒരു കുറ്റപത്രം സമർപ്പിക്കാം ഇതാണ് സംഭവിക്കാൻ പറ്റുന്നത് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച് ഇങ്ങനെ കാര്യങ്ങളാണെന്നൊക്കെ പറയാം പക്ഷേ ദിവ്യ വെറുതെ വിടാറുള്ള എല്ലാ സാധ്യതകളും മുന്നിൽ കാണുന്നുണ്ട് ഇത് പാർട്ടി കൃത്യമായി ആസൂത്രണം പാർട്ടി നേതൃത്വം ആസൂത്രണം ചെയ്യുന്നുണ്ട് അപ്പോൾ പല കാര്യങ്ങളും അവരുടെ ചിന്തകൾക്ക് അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോകും ദിവ്യയ്ക്ക് ഒന്നും സംഭവിക്കില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക